ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി കേൾക്കുന്ന ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വചനമുണ്ട്, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വചനം. എല്ലാ ദിവസവും അത് കേട്ടാലും വീണ്ടും അത് കേൾക്കാൻ നമുക്കിഷ്ടമാണ് ആ വചനം. ആ വചനമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എല്ലാവരും കേൾക്കാൻ, ദിവസവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വചനമാണ്. മനുഷ്യരിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വാക്കല്ലേ. ധൈര്യമായിരിക്കുക, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നുള്ളത്. മനുഷ്യരിൽ നിന്ന് നമുക്ക് അങ്ങനെ കേട്ടാൽ നമുക്കൊരു ധൈര്യമാണത്, നമുക്കൊരു പ്രതീക്ഷയാണ്, നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെങ്കിൽ മനുഷ്യനേക്കാൾ എത്രയോ 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 വലിയൊരു കാര്യമായിരിക്കും ദൈവത്തിൽ നിന്ന് നാം ആ കാര്യം കേട്ടാൽ. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ദൈവം നമ്മളോട് അല്ലെങ്കിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എല്ലാവർക്കും ദൈവം കൂടെയുള്ള ഈ ഒരു അനുഭവവും ഈ ഒരു സന്തോഷവും എല്ലാം അനുഭവിച്ചറിയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ്, അയക്കാവുന്നതാണ്. ആ വിഷയങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇന്ന് നിങ്ങളോട് പറയുമ്പം, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നാളുകളായി ആഗ്രഹിച്ചിട്ടും നാളുകളായി പ്രതീക്ഷിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങൾ, ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന വലിയൊരു നിയോഗത്തിൽ ഈ വചനം കേൾക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നൊരു വചനമാണ്, 38 വർഷമായി ബത്ത്ശേദ കുളക്കരയിൽ കിടന്ന ഒരു രോഗി. അപ്പോൾ ഒരു സൗഖ്യം അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ അവസ്ഥയിൽ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ 38 വർഷം, ഒരു നീണ്ട കാലയളവ്, വർഷങ്ങളായിട്ടും വർഷങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്തൊരു കാര്യം, ആ വ്യക്തിയുടെ അടുത്തേക്കാണ് ഈശോ കടന്നു ചെന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ബത്ത്ശേദ കുളക്കരയിൽ 38 വർഷക്കാലം കിടന്ന രോഗി ഒന്നല്ലെങ്കിൽ ഒരു 100 വട്ടം ചിന്തിച്ചിട്ടുണ്ടാകും, എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു എന്ന്, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നുവെന്ന്, ഇനി എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന്, ഇങ്ങനെയുള്ള നിരാശയുടെ ചിന്തകൾ ഒരു 100 വട്ടം 1000 വട്ടം ആ കുളക്കരയിൽ കിടന്നപ്പോൾ ആ മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ആ മനുഷ്യനെ തേടിയാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഈശോ ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈശോ ഇന്ന് ഈ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നാളുകളായി നിങ്ങൾ ദുഃഖത്തിലായിരിക്കും, നാളുകളായി നിങ്ങളുടെ മനസ്സ് വലിയൊരു ഇരുട്ട് പോലെ വ്യാപിച്ച് ഇരുട്ട്, അത്ര ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയിലായിരിക്കും, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ചിന്തകൾ. എൻ്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നു എന്നായിരിക്കും ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അവസാനിച്ചു, എൻ്റെ ഭാവി പോയി, എനിക്കിനി നല്ലൊരു ജീവിതമില്ല എന്നായിരിക്കും പല പ്രാവശ്യവും നമ്മുടെ മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോയ ചിന്തകൾ. എന്നാൽ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ചിന്തകൾക്കെല്ലാം മാറ്റം വരുത്തുന്ന ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങളുടെ
ജീവിതത്തിൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന 38 വർഷക്കാലം കിടന്ന രോഗിയുടെ അടുത്തേക്ക് ആ അവസ്ഥയിലേക്ക് ഈശോ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഉടനെ തിരിച്ചു കൊടുത്ത മറുപടി, എനിക്ക് ആരും ഇല്ല, ഈ വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന ഉത്തരം പറയണമെങ്കിൽ 38 വർഷക്കാലം തളർവാദ രോഗം പിടിപെട്ട് കിടന്ന ആ അവസ്ഥയുടെ വേദനയാണോ അതോ എനിക്ക് ആരുമില്ല എന്ന ഹൃദയത്തിൻ്റെ വേദനയായിരിക്കുമോ ഏറ്റവും വലുത്? ആ വ്യക്തി പറഞ്ഞു, എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ഒരുപക്ഷെ ആരുടെയെങ്കിലും മനസ്സിലൊരു ചിന്തയായിരിക്കും, രോഗത്തേക്കാൾ വലിയ വേദനയായിരിക്കും എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തയിൽ ഉണ്ടാകുന്ന വേദന. ഒരുപക്ഷെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നപ്പം ഒരു അത്ഭുത സൗഖ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ ഈശോ ആ വ്യക്തിയുടെ അടുത്ത് വന്ന് പറയാതെ പറഞ്ഞു തന്നതാ, നിനക്കാരുമില്ല എന്ന് നീ തോന്നിയാലും, നിനക്കങ്ങനെ തോന്നിയാലും ഞാനുണ്ട് നിന്റെ കൂടെ, നിനക്ക് സൗഖ്യം നൽകാനും നിന്നെ എഴുന്നേൽപ്പിക്കാനും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും ഞാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പല ജീവിത സാഹചര്യങ്ങളിൽ വിഷമത്തിലും വേദനയിലും കുളക്കരയിൽ കിടന്ന ബത്ത്ശേബ കുളക്കര രോഗി പോലെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടാകും, ഈ സമയത്ത് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നുണ്ടാകും. എന്നാൽ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയട്ടെ, ബത്ത്ശേബ കുളക്കരയിൽ കിടന്ന രോഗിയെ അന്വേഷിച്ചു പോയ ഈശോ നിങ്ങളെയും അന്വേഷിച്ച് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മാനസിക സംഘർഷത്തിന്റെ മേഖലയിൽ ആ ഈശോ കടന്നു വന്നിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്കൊരു സൗഖ്യം വേണം എന്നുള്ള ആഗ്രഹത്തെക്കാൾ വലുതായിരിക്കും എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു ചിന്തയുള്ളത്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ രണ്ട് മേഖലകളിലും ഈ രണ്ട് മാനസിക അവസ്ഥകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രവർത്തിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ബത്ത്ശേബ കുളക്കരയിൽ കിടന്ന രോഗി ചിന്തിച്ചു കാണും, എന്നെയൊന്നും ആരും കാണില്ല, എന്നെയൊന്നും ആര് ശ്രദ്ധിക്കത്തില്ലെന്ന്. പക്ഷെ അവിടെ ഒരു കാര്യമാ തിരുത്തി കുറിച്ചത്, ആരും ശ്രദ്ധിച്ചില്ലേലും ആരും മൈൻഡ് ചെയ്തില്ലേലും ആരും വലിയ വിലയുള്ളതായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തെ പരിഗണിച്ചില്ലേലും കർത്താവ് ആ വ്യക്തിയെ പരിഗണിച്ചു, ആ വ്യക്തിയുടെ വിഷമത്തെ സങ്കടത്തെ മനസ്സിലാക്കി. അത് വലിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളെ ആരും ശ്രദ്ധിച്ചില്ലേലും ആരും വലിയ വിലയുള്ളതായി പരിഗണിച്ചില്ലേലും എൻ്റെ ദൈവം എനിക്ക് എന്നെ വിലയുള്ളതായി പരിഗണിക്കുന്നു, എൻ്റെ ദൈവം എന്നെ അന്വേഷിച്ചു വരുന്നു, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. അവർ ഒറ്റ ബോധ്യം മതി ദൈവത്തോടുള്ള ബന്ധം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. ആദ്യമേ സൂചിപ്പിച്ചില്ലേ, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ വാക്കിന് എന്തേരെ ബലമുണ്ടെന്ന് ഭയമുള്ള ഒരാൾ ഇത് കേൾക്കുമ്പോൾ, അങ്ങനെയുള്ളവരിത് ചോദിച്ചു നോക്കണം, ഈ വചനം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ വ്യക്തി പറയും, ഇത്രയും വലിയൊരു വചനത്തോളം ശക്തിയുള്ളൊരു മറ്റൊരു വചനം ബൈബിളിൽ ഇല്ല എന്ന് പറയും. ഏറ്റവും ശക്തിയുള്ള, ഏത് വ്യക്തിയെയും ഉയർത്തുന്ന, മനസ്സിനെ ബലപ്പെടുത്തുന്ന വചനമാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദൈവാനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാതിരിക്കില്ല. നിങ്ങളുടെ അവസ്ഥയിൽ ഈ ദൈവം മാറ്റം വരുത്തും. ബത്ത്ശേബ കുളക്കരയിലെ രോഗി കണക്ക്, ഏതൊക്കെയോ കുളക്കരയിൽ, സങ്കടത്തിൻ്റെയോ ഏകാന്തതയുടേതോ ഒറ്റപ്പെടലിൻ്റെതോ തള്ളിക്കളഞ്ഞതിൻ്റെതായോ ഏതിൻ്റെയൊക്കെയോ കുളക്കരയിൽ
ആരുമില്ലാത്തൊരവസ്ഥ. ഈ രോഗത്തെക്കാൾ വലിയ വേദനയായി മനസ്സിൻ്റെ വേദന നിൽക്കുന്നവരൊക്കെയുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളാരും ഒറ്റയ്ക്കല്ല. നിങ്ങളാരും, നിങ്ങളെല്ലാവരും മനുഷ്യരെ തള്ളിയാലും ദൈവം നിങ്ങളെ തള്ളിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്നു, ദൈവം നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഈ വചനത്തോട് ചേർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ഈ ദൈവവചന ശുശ്രൂഷ, ഈ ദൈവവചനത്തിലൂടെ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഭവത്തിൻ്റെ ഭാഗമാകാൻ ഇടയാകട്ടെ. ഈ വചനത്തിൽ ആ ബത്ത്ശേദ കുളക്കരയിലെ രോഗി അനുഭവിച്ചൊരു ദൈവീകമായൊരു ഇടപെടലില്ലേ, അതുപോലൊരു അനുഭവം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയാൻ ഇടവരും. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒരിക്കലും നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല എന്ന് കരുതുന്ന വിഷയങ്ങളിൽ ഒരു ദൈവീക ഇടപെടൽ സംഭവിക്കുന്ന ദിവസമായിരിക്കട്ടെ ഇന്ന്. എൻ്റെ ഭാവി ഇവിടം കൊണ്ട് തീർന്നുവെന്നായിരിക്കും ആ രോഗി അന്ന് ചിന്തിച്ചത്. എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. പക്ഷെ ദൈവം ആ ചിന്തകളിൽ ദൈവം ഇടപെട്ടു. എൻ്റെ ജീവിതം ഈ കുളത്ത്, ഈ ബത്ത്ശേദ കുളത്തിൽ തീരും, ഇവിടെ കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കുവോളെന്നൊക്കെ ചിന്തിച്ച് കാണും. പക്ഷെ അവസ്ഥയിൽ മാറ്റം വരുത്തി. ദൈവം നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഒരു നിമിഷങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിനും, ഒരു സൗഖ്യത്തിനും, ഒരു വിടുതലിനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായി സഹായിക്കട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ കേട്ട വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എന്നും നിങ്ങളോടുകൂടെ. നല്ല ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്കായി നൽകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ അറിയിക്കുക, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമേൻ.